ഒരു വ്യക്തിക്ക് ആശയത്തിനായി മരിക്കാം, എന്നാൽ ആ ആശയം അവൻ്റെ മരണശേഷം 1000 ജീവിതങ്ങളിൽ അവതരിക്കപ്പെടും. മഹാനായ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണിത്. ഏറ്റവും ആദരണീയരായ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാളികളിൽ മഹനീയ വ്യക്തിത്വമാണ് സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി സ്വാതന്ത്ര്യസമര പോരാളികളുടെ ഹൃദയത്തിലിടം നേടിയ വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്ന് അറിയപ്പെട്ടിരുന്ന ആ മഹാവ്യക്തിത്വത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. നമസ്കാരം, ഒപ്പം സ്വാഗതം എല്ലാവർക്കും മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. ജാനകിനാഥ് ബോസിൻ്റെയും പ്രഭാവതി ദേവിയുടെയും മകനായി 1897 ജനുവരി 23 ഒറീസയിലെ കട്ടക്കിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസവും സമ്പന്നവുമായ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അഭിഭാഷകനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രമുഖ നേതാവുമായിരുന്നു. ഇംഗ്ലണ്ടിൽ 1920 ഇന്ത്യൻ സിവിൽ സർവീസ് മത്സര പരീക്ഷ എഴുതിയ അദ്ദേഹം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 4th. മത്സര പരീക്ഷകളിൽ ഉയർന്ന സ്ഥാനം നേടിയെങ്കിലും അദ്ദേഹം പിന്നീട് ഇന്ത്യയിലേക്ക് തിരികെ എത്തി. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ തൻ്റെ വിലയേറെ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും അടുത്ത അനുയായിയായിരുന്ന അദ്ദേഹം പിന്നീട് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവരിൽ നിന്നും വേർപിരിഞ്ഞു. 1939 സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗമായി വളർന്നുവന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ ദേശീയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്. കോൺഗ്രസിലെ ഇടതുപക്ഷ കാഴ്ചപ്പാടുകൾക്ക് അദ്ദേഹം പ്രശസ്തരായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രധാന ലക്ഷ്യം കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ തീവ്രഘടകങ്ങളെയും കൂടെ കൊണ്ടുവരിക എന്നതായിരുന്നു. സമത്വത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തെ അട്ടിമറിക്കുന്നതിനായി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉശിരുകൊണ്ടും ഉൾക്കരുത്തുകൊണ്ടും ധീരമായി നേരിട്ട സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് അറിയേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത് അദ്ദേഹത്തെപ്പോലുള്ള ചരിത്ര നായകന്മാരെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കണം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ തടവറയിലേക്ക് നയിക്കുകയായിരുന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരിക്കൽ സ്വാതന്ത്ര്യം നമ്മളെ തേടി വരും എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു. ഇതിനിടയിൽ പത്രപ്രവർത്തകനായും ബോസ് മാറിയിരുന്നു. സ്വരാജ് എന്ന പത്രം ആരംഭിക്കുകയും പിന്നീട് ബംഗാളിൽ നിന്നുള്ള സഹദേശീയവാദിയായ ചിത്രരഞ്ജൻ ദാസിൻ്റെ ഫോർവേഡ് എന്ന പത്രത്തിൻ്റെ എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചു. വാർത്തകളിലൂടെ അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയിലൂടെ പോരാടുകയും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയും വേണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ഒരു പുരോഗമന ചിന്താഗതിക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾ INA ചേരണമെന്ന് നേതാജി ആഗ്രഹിച്ചു. തങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പോരാടാൻ ഇന്ത്യക്കാരായ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്നായിരുന്നു നേതാജി വിശ്വസിച്ചിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യൻ സ്ത്രീകളും ഒരു പ്രധാന പങ്ക് വഹിച്ചു. ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി ഒരു വനിതാ റെജിമെൻ്റ് രൂപീകരിച്ചു. റാണി ഝാൻസി റെജിമെൻ്റ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഐക്യത്തിൻ്റെയും വീരത്വത്തിൻ്റെയും പ്രതീകമായി മാറി. ലോകയുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ വിഭവങ്ങളെയും മനുഷ്യരെയും ഉപയോഗിക്കുന്നതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു. ഇതിൽ വമ്പിച്ച പ്രതികരണം ലഭിക്കുകയും അദ്ദേഹത്തെ കൽക്കട്ടയിൽ വീട്ടുതടങ്കലാക്കുകയും ചെയ്തു. 1941 ജനുവരിയിൽ കൊൽക്കത്തയിലെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായ സുഭാഷ് ചന്ദ്രബോസ് അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മനിയിലെത്തി. ശത്രുവിൻ്റെ ശത്രു മിത്രമാണ് എന്ന തത്വത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടുന്നതിനു വേണ്ടി ജർമ്മനിയുടെയും ജപ്പാന്റെയും സഹകരണം തേടി. 1942 അദ്ദേഹം ജർമ്മനിയിൽ നിന്നും സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂരിൽ അദ്ദേഹം പ്രധാനമായും ഇന്ത്യൻ യുദ്ധ തടവുകാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ ആർമി സംഘടിപ്പിക്കുകയും ചെയ്തു. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലെ തായ്പേയിൽ വിമാന അപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിമാനാപകടത്തിന് ശേഷവും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിമാനാപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റും പരിക്കുമേറ്റ അദ്ദേഹം മരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചുവെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിൻ്റെ അനുനായികളിൽ പലരും വിസമ്മതിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം എപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.